Good morning, students. Today we are going to study Standard 5 GK. The previous class we have already discussed about wonders. Wonders in the world. Okay. Wonders in the animal world. Okay. And today is word master. You take your GK text. Willy and Ducky are reading the newspaper. Help them circle the correct words. അതായത് കറക്റ്റ് വേർഡ് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, കാൻ യു സീ ദ ടെക്സ്റ്റ്? ഓൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഹാവ് ബീൻ ആസ്ക്ഡ് ടു സർക്കിൾ ചെയ്യേണ്ട എന്താണ്? കർട്ടെയിൽ, CURTAIL, with their travel expenses. So first one is curtail. Okay. And second one, there is no dearth of young bright minds in India. Dearth എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് സംതിങ്, ആവശ്യത്തിനില്ലാത്തത് അല്ലേ. സോ ദർ ഈസ് നോ ഡെർത്ത് ഓഫ് യങ് ബ്രൈറ്റ് മൈൻഡ്സ് ഇൻ ഇന്ത്യ. തേർഡ് വൺ, ദ സ്റ്റുഡൻസ് മസ്റ്റ് റിവൈസ് ദെയർ ആൻസർ സ്ക്രിപ്റ്റ്സ് ബിഫോർ സബ്മിറ്റിംഗ് ദം. അതായത് നമ്മൾ എക്സാമിനാണെങ്കിലും നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ എന്താണ് അവിടുത്തെ സ്പെല്ലിങ്? REVISE, റിവൈസ്. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ, ദ മിനിസ്റ്റർ ഹെയർസെൽഫ് വിൽ ഓവർലുക്ക് ഓർ ഓവർസി ദ റിലീഫ് വർക്ക്. ഏതായിരിക്കും അവിടെ വരേണ്ടത്? ഓവർസി അല്ലേ. നമ്മൾ പറയും ഇപ്പം മിനിസ്റ്റർ തന്നെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്യും അല്ലേ. അതിനാണ് ഓവർസീ എന്ന് പറയുന്നത്. ഇന്ത്യ വിൽ ഹോസ്റ്റ് എ സീരിയൽ ആണോ സീരീസ് ഓഫ് ക്രിക്കറ്റ് മാച്ചസ് ആണോ? ഇന്ത്യ വിൽ ഹോസ്റ്റ് എ സീരീസ്, ക്രിക്കറ്റ് സീരീസ് എന്നാണ് പറയുന്നത് അല്ലേ. SERIES. സോ സീരീസ്, ഫിഫ്ത്ത് വൺ ഈസ് സീരീസ്. ഓക്കെ. ആൻഡ് ബി പാർട്ടിൽ നോക്കി, ഇവിടെ കുറേ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ഒരു ബോക്സും തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ, ലുക്ക് അറ്റ് ദീസ് വുമൺ. കാൻ യു സീ ദ വുമൺ പ്ലക്കിംഗ് ലീവ്സ് ഫ്രം ദ ടീ ബുഷ്? അതായത് അവർ എന്താണ് അവർ നോക്കി, ദേ പ്ലക്കിംഗ് ലീവ്സ് അല്ലേ. അവർ തേയില നുള്ളുവാണ്. സോ അതിനെന്താ പറയുന്നത്? ടീ പ്ലാന്റേഷൻ അവിടെയുണ്ട്. കറക്റ്റ് സ്പെല്ലിങ് നോക്കിയിരുന്ന ടീ പ്ലാന്റേഷൻ. ഓക്കെ. സെക്കൻഡ് വൺ, മേ ഐ ഹാവ് എ ഫ്യൂ പോസ്റ്റ് കാർഡ് പ്ലീസ്? അതായത് നമുക്ക് പോസ്റ്റ് കാർഡൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ആൻസർ ഈസ് പോസ്റ്റ് ഓഫീസ്. തേർഡ് വൺ, ലെറ്റ് അസ് ഓൾ സ്റ്റാൻഡ് ഫോർ ദ ഫൈനൽ ഹം ഓഫ് ദ സർവീസ്. ഓക്കെ. തേർഡ് വൺ ഈസ് ചർച്ച്. ഫോർത്ത് വൺ, ഡു നോട്ട് മേക്ക് എ നോയ്സ്, യു വിൽ സ്കെയർ ദ ആനിമൽസ്. അതായത് നമ്മൾ ആനിമൽസിനെ നമ്മൾ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കിയാൽ എന്താണ് പറയുന്നത്? അവയ്ക്ക് ഡിസ്റ്റർബൻസ് ആകും. അത് അവിടെ ചെല്ലുമ്പോഴേ നമ്മളിത് കാണുന്നത്. ഡു നോട്ട് മേക്ക് നോയ്സ്, യു വിൽ സ്കെയർ ദ ആനിമൽസ് അല്ലേ. സോ ആൻസർ ഈസ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി. സ്പെല്ലിങ് ആ ബോക്സിൽ നോക്കി എഴുതണം, വൈൽഡ് ലൈഫ് സാഞ്ച്വറി. ഫിഫ്ത്ത് വൺ, പ്ലീസ് വാം അപ്പ് ബിഫോർ യു സ്റ്റാർട്ട് ഡൂയിങ് എക്സർസൈസ്. അതായത് എക്സർസൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാം അപ്പ് ചെയ്യണം അല്ലേ. സോ ആൻസർ ഈസ് ജിംനേഷ്യം. ജിംനേഷ്യം ഒക്കെ കറക്റ്റായിട്ട് സ്പെല്ലിങ് നോക്കി എഴുതണം. ഓക്കെ. സിക്സ്ത് വൺ, ഐ റൺ എ ഹോം ഫോർ ചിൽഡ്രൻ ഹൂ ഹാവ് ലോസ്റ്റ് ദെയർ പേരൻസ്. അതായത് പേരൻസിനെ നഷ്ടപ്പെട്ട കുട്ടികൾ എവിടെയാണ് താമസിക്കുന്നത്? ഓർഫനേജ് അല്ലേ.
Orphanage. Answer is orphanage. Seventh one. I want to lodge a complaint for my stolen motorcycle. അതായത് എൻ്റെ മോട്ടോർ സൈക്കിൾ കാണാതെ പോയി, ഞാൻ എവിടെയാണ് കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത്? ആൻസർ ഈസ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലാണ് ആൻസ് നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത്. എയ്ത്ത് വൺ, ഹൗ മച്ച് ആർ ദീസ് സാപ്ലിംഗ് ഫോർ? യെസ്, ആൻസർ ഈസ് നേഴ്സറി. ഓക്കെ, നേഴ്സറി. നയൻത് വൺ, വുഡ് യു ലൈക്ക് ടു സീ മീ ഷൂട്ടിംഗ് എ സീൻ ഫോർ എ മൂവി? അതായത് എവിടെയാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്? ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഫിലിം സ്റ്റുഡിയോയിലാണ്. ഓക്കെ, ആൻസർ ഈസ് ഫിലിം സ്റ്റുഡിയോ. ടെൻത്ത് വൺ, വുഡ് യു ലൈക്ക് ടു ഓർഡർ ഡെസേർട്ട് ആഫ്റ്റർ ദ മെയിൻ കോഴ്സ്? അതായത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെയാണ് പോകുന്നത്? റെസ്റ്റോറൻറ്റിൽ അല്ലേ? അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഡെസേർട്ട്, ഡെസേർട്ട് എന്ന് പറയുന്നതാണ് ഐസ്ക്രീംസോ അല്ലേ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യും, അതിനാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് റെസ്റ്റോറൻറ്റ്. ഇലവൻത് വൺ, യു ക്യാൻ അക്സസ് ദ ഇൻ്റർനെറ്റ് ഹിയർ. ദ ചാർജസ് ആർ റുപ്പീസ് 30 പെർ അവർ. അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. അതായത് ഒരു മണിക്കൂറിന് 30 രൂപ വെച്ചാണ്. എവിടെയാണ്? സൈബർ കഫേ. ആൻസർ ഈസ് സൈബർ കഫേ. ലാസ്റ്റ് വൺ, ഐ ആം എൻജോയിങ് ദ ആസ്ട്രോണമി ഷോ ദ വണ്ടേഴ്സ് ഓഫ് ദ നൈറ്റ് സ്കൈ. അതായത് ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹിരാകാശത്തുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ആസ്ട്രോളജി. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ദ വണ്ടേഴ്സ് ഓഫ് ദ നൈറ്റ് സ്കൈ. നമ്മൾ നൈറ്റ് സ്കൈയിൽ എന്തൊക്കെയാണ് കാണുന്നത്? മൂൺ ആൻഡ് സ്റ്റാർസ് അല്ലേ. മൂൺ ആൻഡ് സ്റ്റാർസ്, ഇതാണ് നമ്മൾ നൈറ്റ് സ്കൈയിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാ മോഡൽസ് നമുക്ക് ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും. എവിടെയാണ്? ആൻസർ ഈസ് പ്ലാനറ്റോറിയം. ഓക്കെ, ആൻസർ ഈസ് പ്ലാനറ്റോറിയം. സോ ദിസ് മച്ച് ഫോർ ടുഡേ. സ്റ്റഡി വെൽ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.